ഇതുപോലെയുള്ള ഫുൾ ലെങ്ത് മാക്സി ഡ്രസ് അല്ലെങ്കിൽ ഗൗണിലേക്ക് ഉദിച്ച് നിൽക്കുന്ന, ഇട്ട് കഴിഞ്ഞാൽ ഉദിച്ച് നിൽക്കുന്ന കളർ ഹിജാബാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ടോട്ടൽ ഔട്ട്ഫിറ്റ് തന്നെ തീരെ ഭംഗിയുണ്ടാവില്ല. ആൻഡ് ഇതുപോലെയുള്ള കളർ, ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ലൈറ്റ് കളറാണ്, പക്ഷേ ഇതിൻ്റെ ഹിജാബ് വന്നിട്ട് ആ ഡ്രസ്സിലുള്ള ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഡാർക്ക് കളറാണ്, അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഇടുകയാണ്, ഇത് റോങ് ആണ്. കാരണം ഗൗണും ഡാർക്കാണ്, ഹിജാബും ഡാർക്ക് കളറാണ്. ഇപ്പം ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ബ്ലാക്ക് കളറാണ്, അപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് കളർ ഹിജാബായിരുന്നു ഇടേണ്ടത്. ഇങ്ങനെ ഇടുന്നത് റൈറ്റ് ആണ്, കാരണം ഇതിൽ പിങ്ക് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് വരുന്ന മാക്സി ഡ്രസ്സുകൾ ഇടുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി പോയി പോവും. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ട്, ഈ ഒരു ഡ്രസ്സിലേക്ക് ആ ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഹിജാബ് വന്നപ്പോൾ അതിൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്തത്. അതുപോലെ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു കളർ ഹിജാബാണ് അതിലേക്ക് സെലക്ട് ചെയ്യുക. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കേട്ടോ. ഇതിൽ വരുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ, പിങ്ക് കളറാണ്. പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, പ്രിൻറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഷെയ്ഡ് എന്താണോ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കഴിഞ്ഞാലും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഹിജാബാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ആഷ് കളറിലേക്ക് നല്ല മാച്ചിങ് ആണ് നേവി ബ്ലൂ ഷെയ്ഡ്. അസ്സലാമു അലൈക്കും. നമുക്ക് ഫുൾ കവറേജിൽ കിട്ടുന്ന നല്ല ലൂസായിട്ട് ടൈറ്റ് ഒന്നും ഇല്ലാതെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ഫാബ്രിക്കിൽ ഇറങ്ങുന്ന ഡ്രസ്സുകളാണ് നമ്മളുടെ മാക്സി ഡ്രസ്സസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഫുൾ ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ലൂസ് സ്ട്രക്ചറാണ്. സോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് സാധാരണയായിട്ട് ഫ്ലയർ എന്നൊക്കെ പറയാറുണ്ട്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സ്മൂത്ത് ഷിഫോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇത് വൺ ഓഫ് ദ പ്രിറ്റിയസ്റ്റ് വൺ ആണ്, കാരണം അത്രയും ഇട്ട് കഴിഞ്ഞാൽ നല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടാണ്. കാരണം ഇതിലധികവും അവർ പ്രിഫർ ചെയ്യുന്നത് ഫ്ലോറൽ പ്രിൻസുകളാണ്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഹിജാബിലേക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡസ്റ്റ് ഡ്രസ്സ് തന്നെയാണ് ഈ ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഈസിയാണ്. ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇതിലേക്ക് ഒരു ഹിജാബ് പെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫുൾ ലെങ്ത് ഗൗണിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറ്, അതായത് ഈ മാക്സി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കൂടുതൽ ഉദിച്ച് നിൽക്കുന്ന കളർ ഏതാണ് നമുക്ക് തോന്നുന്നത് ആ ഒരു കളറ് പ്ലെയിൻ ഹിജാബാണ് നമ്മളിതിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് സെൻറ്റർ പോർഷനിലായിട്ട് സ്റ്റേറ്റ്മെൻ്റായിട്ട് ഒരു ബെൽറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മോഡസ്റ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും യൂസ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്ന് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇസ്ലാമിക് ക്ലോത്തിങ് പ്രിഫർ ചെയ്യുന്ന അധികം ആൾക്കാർക്കും ഈ ഡ്രസ്സ് ഒരുപാട് യൂസ്ഫുൾ ആവും. അത്രയും കവറേജും പ്രൊട്ടക്ഷനും ഒക്കെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാനിത് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ഇതുപോലത്തെ ഫ്ലോറൽ ഫ്ലെയർ ഡ്രസ്സുകൾ ഒരുപാട് കിട്ടിയിട്ടോ. ആൻഡ് നമ്മുടെ നാട്ടിലെ ഷോപ്പിലൊന്നും ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻസ് അധികം അവൈലബിൾ അല്ല. ഞാനിങ്ങനത്തെ ലൂസായിട്ടുള്ള ഷിഫോൺ ഫ്ലെയർ ഡ്രസ്സുകൾ ഒരുപാട് ഇങ്ങനെ നോക്കിയ സമയത്തൊന്നും അധികം അവൈലബിൾ ആയിട്ടില്ല. അപ്പം ആമസോണിലും ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. സോ ആമസോണിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബിലോ 1500 രൂപയുടെ താഴെ വരുന്ന അതിൽ സെലക്ട് ചെയ്തതിൽ നല്ലതെന്ന് തോന്നിക്കുന്ന കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ഹിജാബീസ് ആണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. സോ ബിഫോർ ദാറ്റ് ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. സോ നമുക്ക് ആമസോണിൽ ഞാൻ നോക്കി വെച്ചിട്ടുള്ള ഓരോ ഡ്രസ്സുകൾ കാണാം. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഏതൊക്കെ ഒക്കേഷനിലേക്കും നമുക്ക് ഈ ഒരു മാക്സി ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രൊട്ടക്റ്റ് ഫീൽ ചെയ്യുന്നൊരു തരത്തിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നല്ല കവറേജ് ആണ്, നല്ല ലൂസാണ്, നല്ല സ്ക്രീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക്കാണ് അധികവും വരിക. അപ്പോൾ ഞാൻ ഒരു ബിലോ 1500 രൂപൻ്റെതാണ് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ സ്ലീവ്ലെസ് ആണ് കേട്ടോ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ. അപ്പോൾ സ്ലീവ്ലെസ് ആണെങ്കിലും നമുക്ക് ഷ്രഗ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇന്നർ വെച്ചിട്ടോ ഷർട്ട് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാം. പക്ഷേ ഫുൾ ലെങ്ത്താണ് എന്നുള്ളത് നമുക്ക് ഭയങ്കര യൂസ് ആവുന്ന ഒരു സംഭവമാണ്.
സോ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്ലീവ് ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1500 രൂപേൻ്റെ അടിയിലുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇതുപോലെ സ്ലീവ്ലെസ്സൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 2000 രൂപേൻ്റെ മേലെ കാണുന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ഉള്ളത് നമുക്ക് കിട്ടും ഇതുപോലത്തെ മാക്സി ഡ്രസ്സുകൾ. ഇത് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം ഷോപ്പിലൊക്കെ ഇത് സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 3000 ഒക്കെയാണ് അവിടെ പ്രൈസ് റേഞ്ച് വരുന്നത്. ആമസോണിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ക്വാളിറ്റി വൈസിൽ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമസോണിലുള്ള ചില നല്ല നല്ല കളക്ഷൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലെയറാണ്. ഇത് ഷോർട്ട് സ്ലീവ് ആണ്. മുന്നിലും ബാക്കിലൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കുണ്ട്. ആക്ച്വലി ഇതിന് ലൈനിങ് അവൈലബിൾ ആണ്, ക്രീപ്പറി ഫാബ്രിക്കിലുള്ള. ആൻഡ് ഇതിൽ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നത് 1500 ആണ്. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പം പ്രൈസ് പിന്നെ നോക്കുന്ന സമയത്ത് മാറി വരും കേട്ടോ. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം പ്രൈസ് മാറി വരും. ആൻഡ് ഞാൻ ആമസോണിൽ കാണിക്കുന്ന ഈ ഓരോ ഡ്രസ്സിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഹിജാബും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു കളർ ഹിജാബാണ് അതിലേക്ക് സെലക്ട് ചെയ്യുക. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. സോ മാച്ചിങ് ഹിജാബ് ഷെയ്ഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൽ ബ്ലാക്കിൽ ഓറഞ്ച് ഫ്ലോറൽസ് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ സ്ലീവ് ഒന്നും കൂടി 3/4 സ്ലീവാണ്. ഇത് പക്ക ഷിഫോണാണ് മെറ്റീരിയൽ. ഇതിന് ലൈനിങ് അവൈലബിൾ ആണ്. ഇതിൽ 2XL വരെയുള്ള സൈസിൽ വരുന്നുണ്ട്. നേരത്തെ കണ്ട ഡ്രസ്സും 2XL വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൽ വന്നിട്ട് ഒരു ഇതിൻ്റെ നെക്ക് പോർഷൻ കുറച്ച് കയറിയിട്ടുള്ളതാണ്, കുറച്ചും കൂടി കവറേജ് കിട്ടുന്നതാണ്. ആൻഡ് ഫ്ലെയറായിട്ടുള്ള സ്ലീവ് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഒരു ഇലാസ്റ്റിക് പോർഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ബെൽറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് വന്നിട്ട് മിൻഡ് ഷെയ്ഡുള്ള ഒരു ഫ്ലെയർ തന്നെയാണ്. ഇതിലും യോക്ക് പോർഷൻ്റെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡീറ്റെയിലിങ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹിജാബ് ഷെയ്ഡ് ഞാൻ ഒരു പീച്ച് ഷെയ്ഡ് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഹിജാബ് ഷെയ്ഡ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതും കറക്റ്റ് 1500 രൂപയാണ് കേട്ടോ വില വരുന്നത്. ഫസ്റ്റ് പർച്ചേസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയൊക്കെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഇനി അടുത്ത ഡ്രസ്സ് നോക്കാം. ഇത് ഗ്ലോ ഷർട്ട് ടൈപ്പാണ് കേട്ടോ. ഇതിന് സിബ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ ഞാൻ കണ്ടത് ഇതിന് 826 രൂപയുള്ളൂ. നല്ല ഓഫറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിലെ ഫ്ലെയറിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. പക്ഷേ ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് മുട്ടിൻ്റെ അധികം ലെങ്ത്തേ ഉള്ളൂ കേട്ടോ. ഫുൾ ലെങ്ത്ത് ലൈനിങ് ഇല്ല. ആൻഡ് ഇതിൽ ചെസ്റ്റിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിങ് ഒരു സെപ്പറേഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ടെക്ക് വരുന്നുണ്ട്. ആൻഡ് ഷോർട്ട് സ്ലീവ് തന്നെയാണ്. സ്ലീവിൻ്റെ അവിടെ ലൈനിങ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ആണ്. ഈ ഒരു വൈറ്റിൽ കുറച്ച് ലെങ്ത്തിൻ്റെ അവിടെ കുറച്ച് കവറേജ് കുറവാണ്. ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഇങ്ങനത്തെ ഗൗണിൽ ഫുൾ ലെങ്ത് ഗൗണിൽ വൈറ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ്. ഇത് ഓഫ് ഷോൾഡർ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സെൻറ്റർ പോർഷനിൽ ഒരു ബെൽറ്റ് വെച്ചിട്ട് ഇതുപോലത്തെ ബ്ലാക്ക് ബെൽറ്റ് വെച്ചിട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരിക്കും. കുറച്ചും കൂടി എക്സ്ട്രാ ഒരു ക്ലാസി ലുക്ക് നൽകുന്നൊരു ഷെയ്ഡാണ് വൈറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ അതാണ് ഇതിൽ വൈറ്റ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിനിപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1300 ആണ്. ഇനി വേരി ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇതാണ് നെക്സ്റ്റ്. ഇത് സ്ലീവ് ഇല്ലാത്തൊരു ഐറ്റമാണ്. ഇത് കറക്റ്റ് മെറൂണാണ്. പക്ഷേ ഇതിന് വില കുറവാണ്, 800 സംതിങ്ങേ ഉള്ളൂ. ആൻഡ് ഇതിൽ വന്നിട്ട് പക്ഷേ എനിക്ക് ഈ ഫ്ലോറൽസ് അധികം ഇഷ്ടമായില്ല. നല്ല മെറ്റീരിയലാണ്. പിന്നെ വന്നിട്ട് ഇതാണ്. ഇതിനും നല്ല വില കുറവാണ്, 800 സംതിങ് ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് നല്ല എക്സ്ട്രാ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ട് അറ്റാച്ച്ഡ് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ബെൽറ്റിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ വരുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ. പിങ്ക് കളറാണ്. പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, പ്രിൻ്റ് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഷെയ്ഡ് എന്താണോ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കഴിഞ്ഞാലും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഹിജാബാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ആഷ് കളറിലേക്ക് നല്ല മാച്ചിങ് ആണ് നേവി ബ്ലൂ ഷെയ്ഡ്. സോ അതാണ് ഇതിലേക്കൊരു പെർഫെക്റ്റ് മാച്ചിങ് ഹിജാബ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. പുതിയ വീഡിയോയിൽ കാണാം. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.
അസ്സലാമു അലൈക്കും.